ഹലോ എവ്രി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ നാളായിട്ട് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് അത് വേറൊന്നുകൊണ്ടല്ല, ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ട്രെയിനിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷത്തിൽ നമുക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കും, റിക്കറന്റ് ട്രെയിനിങ്. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോസ് എടുക്കുന്നുണ്ടെങ്കിലും എനിക്കത് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊന്നും ടൈമില്ല, കാരണം നമുക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പഠിക്കണം, അങ്ങനെ ടൈം കിട്ടാത്തതുകൊണ്ട് തന്നെ. പിന്നെ ഫുൾ ഡേ ട്രെയിനിങ് ആണ്, അപ്പോൾ ഒന്നിനും ടൈമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാത്തത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഷോർട്ട് വീഡിയോയിൽ. അപ്പോൾ അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടി പറയാം, ഞാൻ വർക്ക് ചെയ്യുന്നത് വിസ എയർലൈൻസിലാണ്. ക്യാബിൻ ക്രൂ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അബുദാബി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൂ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വർക്ക് ചെയ്യുന്നത് വിസ എയറിലാണെങ്കിലും നമ്മുടെ ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നത് ഇത്തിഹാദിൻ്റെ ട്രെയിനിങ് അക്കാദമിയിൽ വെച്ചിട്ടാണ് കേട്ടോ, അബുദാബിയിലുള്ള. കാരണം നമ്മുടെ വിസ എയറിൻ്റെ ട്രെയിനിങ് അക്കാദമി കാര്യങ്ങളെല്ലാം വരുന്നത് ഹംഗറിയിലാണ്, ബുഡാപെസ്റ്റിൽ. പക്ഷേ നമുക്ക് ഇവിടെ അബുദാബി ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചിട്ടായിരിക്കും നമ്മുടെ ട്രെയിനിങ് എല്ലാം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ട്രെയിനിങ് കാര്യങ്ങൾ, ഫസ്റ്റ് നമുക്ക് ആക്ച്വലി 4 ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു. ഫസ്റ്റ് നമുക്ക് ഓൺലൈൻ ട്രെയിനിങ് ആയിരുന്നു കേട്ടോ, സെക്യൂരിറ്റി ഓൺലൈൻ ട്രെയിനിങ് ആയിരുന്നു. അതിനോടൊപ്പം തന്നെ ഓൺലൈനായിട്ട് തന്നെ എക്സാമും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു സെക്കൻഡ് ഡേ എന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡ് ആയിരുന്നു നമ്മുടെ ടോപ്പിക്. അങ്ങനെ ഇതായിരുന്നു കേട്ടോ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൊളീഗ്സ് ട്രെയിനിങ്ങിന്. അങ്ങനെ സെക്കൻഡ് ഡേ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ്. സെക്കൻഡ് ഡേ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് എയ്ഡ് ആയിരുന്നു. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണല്ലോ. അതിൽ നമുക്ക് പ്രാക്ടിക്കൽസ് ഉണ്ടായിരിക്കും, പിന്നെ തിയറി ഉണ്ടായിരിക്കും, എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുകയല്ല ആക്ച്വലി, ഇതൊരു റിഫ്രഷിങ് ആണ് ആക്ച്വലി. കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടാണല്ലോ, നമ്മൾ പാസ്സായിട്ടാണല്ലോ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഓരോ വർഷവും നമുക്ക് ഇതിങ്ങനെ റിഫ്രഷ്മെൻറ്റ് പോലെ ഉണ്ടായിരിക്കും റിക്കറന്റ് ട്രെയിനിങ്. അത് ആക്ച്വലി നല്ലതാണ് നമ്മൾ മറന്നു പോവാതിരിക്കാൻ. കാരണം ഈ ഫസ്റ്റ് എയ്ഡ് അതേപോലെ എമർജൻസി സിറ്റുവേഷൻസ്, ഇവാക്വേഷൻ പ്രൊസീജിയർ കാര്യങ്ങളൊന്നും നമ്മൾ മറന്നു പോകാൻ പാടില്ലല്ലോ. കാരണം ഇതൊക്കെ ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. കാരണം ഞാനിപ്പോൾ ഈ ഒരു വർഷം ആവാറായി, അടുത്ത മാസം ഞാൻ ഒരു വർഷമാവും വിസ എയറിൽ ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിനിടയ്ക്ക് എനിക്ക് ഒരുപാട് മെഡിക്കൽ എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഫ്ലൈറ്റിൽ. എൻ്റെ ഫ്ലൈറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അറിയാൻ ആഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു, സെക്കൻഡ് ഡേ കഴിഞ്ഞു. തേർഡ് ഡേ ആയിട്ടോ, തേർഡ് ഡേ ഇതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ, എമർജൻസി സിറ്റുവേഷൻസ്, നോർമൽ സിറ്റുവേഷൻസ് കാര്യങ്ങൾ, അതിനെപ്പറ്റിയൊക്കെ ഫുൾ തിയറി ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ആക്ച്വലി ഇത്തിഹാദ് ക്ലാസ് അവിടെ നമുക്ക് ട്രെയിനിങ് അക്കാദമിയിൽ ഫുഡ് ഉണ്ടെങ്കിലും ഇപ്പോൾ ഈ ഈദിൻ്റെ ടൈം ആയിരുന്നതുകൊണ്ട് തന്നെ അവർ വെക്കേഷൻ ടൈം ആയിരുന്നല്ലോ ഈദിൻ്റെ, അതുകൊണ്ട് തന്നെ അവിടെ ഫുഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. ഇന്ന് നമ്മൾ കഴിച്ചത് ഇതാ കണ്ടോ, ഈ ടുക് ടുക് റെസ്റ്റോറൻറ്റ്. ഇതൊരു തായ്ലൻഡ് റെസ്റ്റോറൻ്റ് ആണ്, അവിടെ നിന്നാണ് കഴിച്ചത്. ഞാൻ അവിടുത്തെ മെനു ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ നമ്മുടെ ഈ മാംഗോ സ്റ്റിക്കി റൈസ് കണ്ടു. അത് കണ്ടപ്പോൾ പിന്നെ ഞാൻ വേറൊന്നും നോക്കിയില്ല, ഞാൻ അതാണ് ഓർഡർ ചെയ്തത്. ഞാനിത് 3rd പ്രാവശ്യമാണ് കേട്ടോ ഈ മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കുന്നത്. ഞാൻ ഒരിക്കലും ഞാനിത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഞാൻ തന്നെ, അത് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് അത്ര നന്നായൊന്നുമില്ല. അതല്ലാതെ ഞാൻ കഴിച്ച് നോക്കിയതൊക്കെ അടിപൊളിയായിരുന്നു. എനിക്കെന്തോ ഈ സ്വീറ്റായിട്ടുള്ള ഫുഡുകൾ, മധുരമുള്ളത് എനിക്കിഷ്ടമാണ്. അപ്പം അങ്ങനെ, പക്ഷേ ഇത് ആക്ച്വലി എനിക്കൊരു ഡെസേർട്ട് പോലെയാണ് തോന്നുന്നത്. കാരണം സ്വീറ്റാണല്ലോ, ആ സോസ് സ്വീറ്റാണ്, അതേപോലെ മാംഗോ ഓഫ് കോഴ്സ് സ്വീറ്റാണ്. അപ്പോൾ ഇത് ആക്ച്വലി മെയിൻ കോഴ്സ്, മെയിൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഡെസേർട്ടായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണിത്. അങ്ങനെ പക്ഷേ ഞാനതാണ് കഴിച്ചത്. കണ്ടോ, ഇത് ഖലീഫ സിറ്റിയിലുള്ള ഇത്തിഹാദ് പ്ലാസ ആ ഏരിയയിലുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ, തുക് ടുക് റെസ്റ്റോറൻറ്റ്. നല്ല ഫുഡായിരുന്നു, കുറച്ച് പൈസ ഉണ്ട്, എക്സ്പെൻസീവ് ആണ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. അങ്ങനെ അത് കഴിഞ്ഞ് ഇത് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ, ലാസ്റ്റ് ഡേ. ഓ മൈ ഗോഡ്, ഇന്നാണ് നമ്മുടെ എക്സാം കാര്യങ്ങളൊക്കെ നടക്കുന്നത്, മെയിനായിട്ടുള്ള എക്സാം. ഈ എക്സാമിന് പാസ്സായിരിക്കേണ്ട. കണ്ട, ഇത് അവിടുത്തെ എത്തിഹാദിൻ്റെ അക്കാദമിയിലുള്ള ഫുഡായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചതൊരു സാൽമണിൻ്റെ ഒരു പീസും പിന്നെ എന്താ, കുറച്ച് റൈസും പൊട്ടേറ്റോ അങ്ങനെ എന്തൊക്കെയാണ് ഞാൻ കഴിച്ചത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ, അപ്പോൾ ഇതാ ഞാൻ, ഇതാണ് ക്ലാസ് റൂം. അപ്പോൾ അങ്ങനെ എല്ലാവരും ടെൻസ്ഡാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയി ഫോർ 1 ഇയർ. ഇനി അടുത്ത വർഷം നമുക്ക് ട്രെയിനിങ് ഇതുപോലെ റിക്കറന്റ് ട്രെയിനിങ് ഉണ്ടായിരിക്കുള്ളൂ, ലൈക്ക് റിട്ടേൺ എക്സാമും കാര്യങ്ങളൊക്കെ. പ്രാക്ടിക്കൽ ഉണ്ട്, നമുക്ക് ലൈൻ ചെക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരിക്കും. ഈ റിട്ടേൺ എക്സാം പാസ്സായാലും നമുക്ക് പ്രാക്ടിക്കലി ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരിക്കും, അതും കൂടെ നമ്മൾ ചെക്ക് ഫ്ലൈറ്റ് എന്ന് പറയാം, അതുകൂടെ നമ്മൾ ക്ലിയർ ആവണം കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ടെൻസ്ഡാണ് എല്ലാവരും. പക്ഷേ ഫൈനലി നമ്മളെല്ലാവരും പാസ്സായിട്ടോ, അതിൻ്റെ സന്തോഷമാണ് കാണുന്നത്. അങ്ങനെ അപ്പോൾ അതാ ഇങ്ങനെ ഇതേ കണ്ടോ, വി ഓൾ പാസ്ഡ്.
അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ഡേയിൽ. കാരണം നമ്മൾ കുറേ നമ്മുടെ ബാച്ച്മേറ്റ്സ് കുറേ നാൾ കഴിഞ്ഞിട്ടാണല്ലോ, ഏകദേശം ഒരു വർഷമാവാറായല്ലോ ഇങ്ങനെ കൂടിയിട്ട്. ഫസ്റ്റത്തെ ട്രെയിനിങ്ങിനാണ് നമ്മളിങ്ങനെ ഒരുമിച്ചുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം എല്ലാവരും കൂടിയതല്ലേ. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു എല്ലാവരും കൂടെ. അങ്ങനെ പിന്നെയാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയേട്ടോ. അബുദാബിയിലുള്ള ഗലേരിയ മാളിലുള്ള ഒരു ചീസ് കേക്ക് ഫാക്ടറി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഒരു അവിടെയാണ് നമ്മൾ പോയത്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്, പക്ഷേ എൻ്റെ ഈ കൊളീഗ്സൊക്കെ പോയിട്ടുണ്ട്, ഇതേക്കണ്ടോ ചീസ് കേക്ക് ഫാക്ടറി. അപ്പോൾ അങ്ങനെ അവിടെ പോയി, അവിടെ നല്ല ഫുഡായിരുന്നു. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ എപ്പോഴെങ്കിലൊക്കെ വല്ലപ്പോഴൊക്കെ വരാൻ ഓക്കെയാണ്, നല്ല രസമാണ് അവിടുത്തെ വൈബും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എന്താ ഞാനെന്തോ ഓർഡർ ചെയ്തത്, ഒരു സ്പെഗത്തി ആയിരുന്നു ഓർഡർ ചെയ്തത്, ഒരു ബേസിൽ സോസ് സ്പെഗത്തി ആണ് ഓർഡർ ചെയ്തത്. പിന്നെ എൻ്റെ കൊളീഗ്സൊക്കെ ഇതാ ഇങ്ങനെ വേറെ എന്തൊക്കെയോ ഐറ്റംസൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിരിഞ്ഞു. എന്താ പറയുക, നല്ലൊരു ദിവസമായിരുന്നു. ഇനി ടെൻഷനൊക്കെ മാറിയില്ലേ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.